നമ്മൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സർക്കാർ കണക്കുകൾ ഉദ്ധരിച്ച് ഡാറ്റ വെബ്സൈറ്റായ ഫാക്ട്ലി ഡോട്ട് ഇൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്ക് പ്രകാരം രാജ്യത്തെ വിവിധ കോടതികളിലായി 5 വർഷത്തിലേറെയായി കെട്ടിക്കിടക്കുന്നത് 80 ലക്ഷത്തിലധികം കേസുകളാണ്. കേസുകൾ കെട്ടിക്കിടക്കുന്നത് അതിൽ ഉൾപ്പെട്ട ഓരോരുത്തരെയും എത്രമാത്രം വലയ്ക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. തരംതിരിച്ചുള്ള കൃത്യമായ കണക്കില്ലെങ്കിലും ഈ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ പ്രവാസികൾ ഉൾപ്പെടുന്ന കേസുകളും വളരെയേറെയാണ്. വൈകുന്ന നീതിയും ഇഴയുന്ന വ്യവഹാരവും പ്രവാസികൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്ര വലുതാണ്? നിയമസഹായത്തിനുള്ള പദ്ധതികൾ ആശ്വാസമാകുന്നുണ്ടോ? ഗൾഫ് 18 പ്രവാസി ശബ്ദം പരിശോധിക്കുന്ന ഈ വിഷയമാണിന്ന് സ്വാഗതം. അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് സലീം ചോല മുഖത്ത്, ഒപ്പം അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, 5 വർഷത്തിലേറെയായി കെട്ടിക്കിടക്കുന്ന 80 ലക്ഷത്തിലധികം കേസുകൾ രാജ്യത്ത് ഉണ്ട്. ഇതിൽ ഒരു വലിയ പങ്ക് പ്രവാസികളുടേതാണ് എന്നത് നിസ്സംശയം പറയാം. ഇത് രാജ്യത്തിനകത്ത് മാത്രമുള്ള കണക്കുകളാണ്. രാജ്യത്തിന് പുറത്ത് ജോലി തേടിപ്പോയ ഇടങ്ങളിൽ ജോലി സംബന്ധമായും അല്ലാതെയും ഒക്കെയുള്ള കേസുകളിലും പ്രവാസികൾ പെടുന്നുണ്ട്. അപ്പോൾ ഈ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രവാസികൾ, കേസുകൾ അനന്തമായി നീളുന്നത് മൂലം വലയുന്ന പ്രവാസികൾ, അങ്ങനെ വ്യവഹാരങ്ങൾ പ്രവാസികളെ എത്രമാത്രം ബുദ്ധിമുട്ടിലാക്കുന്നു? താങ്കളുടെ അനുഭവത്തിൽ താങ്കൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ഇത് വളരെ പ്രവാസ ലോകത്ത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചത് വണ്ണം നമ്മുടെ ജനങ്ങളുടെ ഇടയിലെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് ഈ വ്യവഹാരങ്ങൾ നീണ്ടുപോകുന്നത്. ആവശ്യമായ അത്ര എണ്ണം കോടതികൾ ഇല്ലായ്മ ഇല്ലാത്തത് കൊണ്ടും അതുപോലെ കേസുകൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത് കൊണ്ടും ഒക്കെയാണ് ഇതിന് ഈ ഡിലേ ഉണ്ടാവാനുള്ള കാരണം. അപ്പൊ ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ് എല്ലാവരും പറയുന്നത്. അത് അറിയാത്തവരായിട്ട് ഇന്ന് ആരുമില്ല. ഇന്ന് വക്കീലന്മാർക്കും ജഡ്ജിമാർക്കും മാത്രമല്ല, എല്ലാ സാധാരണക്കാർക്കും അറിയാം വൈകി കിട്ടുന്ന നീതി നിഷേധിക്കപ്പെട്ട നീതിക്ക് തുല്യമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത് കോടതികൾക്ക് അറിയാത്തത് കൊണ്ടല്ല, നമ്മുടെ ഗവൺമെന്റുകൾക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ ഫലപ്രദമായ തരത്തിൽ ഗവൺമെന്റുകൾ ആ കാര്യത്തിൽ ആവശ്യമായ നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം. ഷംസുദ്ദീൻ, ഇത് എല്ലാ ഈ വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സംബന്ധിക്കുന്ന കാര്യമാണ് താങ്കൾ പറഞ്ഞത്. പ്രവാസികൾക്കാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു കേസ് നടത്തണമെങ്കിൽ പോയി വരുന്ന ചെലവ് ഉൾപ്പെടെ പോയി വരേണ്ടുന്ന സാഹചര്യങ്ങൾ, ഹാജരാകാൻ പറയുന്ന സാഹചര്യങ്ങളിൽ വരേണ്ടുന്ന ചെലവുൾപ്പെടെ പ്രവാസികൾക്ക് താങ്ങാവുന്നതിലും അധികം ബുദ്ധിമുട്ടുണ്ടാകും. ഒരുപക്ഷെ ഇനി പോക്കുവരവ് കുഴപ്പമില്ല എന്നിരുന്നാൽ തന്നെയും ഓഫീസിൽ ലീവ് കിട്ടണം, ഇപ്പോഴത്തെ ജോലിയെ ബാധിക്കാതെ നോക്കണം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും. സിവിൽ കേസുകളൊക്കെ ആണെങ്കിൽ പതിറ്റാണ്ടുകൾ പോലും നീണ്ടുപോകുന്ന കേസുകൾ ഉണ്ട്. അപ്പോൾ പ്രവാസികൾക്ക് ഇത് എത്രമാത്രം വലിയൊരു ബാധ്യതയാകും സാധാരണക്കാരനെ അപേക്ഷിച്ച്? പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആയാലും ഒരു കേസ് സിവിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സിവിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് വക്കീലിനെ ചുമതലപ്പെടുത്താനുള്ള വക്കാലത്തേൽപ്പിച്ച് അതിന്റെ കാര്യങ്ങൾ ഡോക്യുമെന്റ്സും എല്ലാം ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അവധിക്കും പ്രവാസികൾ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആ കേസിലെ കക്ഷികൾ കോടതിയിൽ ഹാജരാവണമെന്ന് നിർബന്ധമില്ല. നേരെ മറിച്ച് ക്രിമിനൽ കേസുകളിലാണെങ്കിൽ ആ പ്രതികൾ ഹാജരാവണം, അല്ലെങ്കിൽ ചില കേസുകളിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് പോലുള്ള കേസുകളിൽ വാദികളും എല്ലാ അവധിയിലും കൃത്യമായി ഹാജരാവണം. പിന്നെ മാട്രിമോണിയൽ ഫാമിലി ഡിസ്പ്യൂട്ട് കേസുകളാണെങ്കിൽ അതിനകത്തും കക്ഷികൾ ഹാജരാവണമെന്നാണ് നിർബന്ധം. എന്നാൽ ആർക്കെങ്കിലും എപ്പോഴും ചെല്ലാൻ നാട്ടിലെത്താൻ സാധിക്കാത്തത് കൊണ്ട് അവർ അടുത്തുള്ള ബന്ധുക്കൾക്ക് പവർ ഓഫ് അറ്റോണി കൊടുത്തിട്ടാണ് സാധാരണഗതിയിൽ ഈ കേസ് വക്കീലിന് വക്കാലത്ത് കൊടുക്കുന്നത്. അപ്പൊ അത്യാവശ്യ ഘട്ടങ്ങളിൽ പോകേണ്ടതായിട്ട് വരും. അപ്പൊ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് അവർ യാത്ര ചെയ്ത് അത്രയും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ വളരെ വലിയ ചെലവാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ക്രിമിനൽ കേസുകളിൽ അവരുടെ പ്രസൻസ് ആവശ്യമാണ്, എങ്കിൽ മാത്രമേ ആ പ്രൊസീഡിങ്സ് വേഗത്തിലാക്കി സാക്ഷികളെയൊക്കെ വിസ്തരിച്ച് തീർക്കാൻ കഴിയുള്ളൂ. എന്നാൽ പ്രവാസികളായിട്ടുള്ള പല ആളുകളും കോടതികളിൽ ചെയ്യുന്നത് ചിലപ്പോ ഒരു അവർക്ക് എല്ലാ അവധിക്കും ഹാജരാകുന്നതിന് ഒരു എക്സംഷൻ വേണമെന്ന് വക്കീൽ ഒരു പെറ്റീഷൻ ഇടും. അപ്പൊ കോടതികൾ സാധാരണഗതിയിൽ സമ്മതിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില പ്രത്യേകതകൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പോ ഒരു പ്രവാസിയെ സംബന്ധിച്ച്
ഒരു കേസ് അദ്ദേഹത്തിന് കൊടുക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ കൊടുക്കാം. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നാട്ടിൽ ചെല്ലാതെ വക്താരെ തുപ്പിടാതെ തന്നെ അദ്ദേഹത്തിന് ഇവിടെ നിന്നുകൊണ്ട് വക്താരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് ഒരു കേസ് ഫയൽ ചെയ്യാം. ഇന്ത്യൻ എംബസിയിലോ ഇന്ത്യൻ കോൺസുലേറ്റിലോ പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് വക്താരത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോ പെട്ടെന്ന് പോസ്റ്റലായിട്ട് അയക്കുന്ന ഡിലേ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മെയിലായിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മെയിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കോടതിയുടെ പെർമിഷനോടുകൂടി അദ്ദേഹത്തിന് ഫയൽ ചെയ്യാനുള്ള കേസ് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യാനുള്ള കേസാണെങ്കിൽ ഡിഫെൻഡ് ചെയ്യാം. ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കേസ് ഫയൽ ചെയ്യുന്നതിന് അവരുടെ പ്രസൻസ് അവിടെ ശരി, അതിനൊക്കെയുള്ള കൺസൾട്ടൻസി സംവിധാനങ്ങളൊക്കെ കുറെ അധികം ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നീതി വൈകുന്നത് തന്നെ നീതി നിഷേധം എന്ന് താങ്കൾ സൂചിപ്പിച്ചുവല്ലോ. അതുപോലെ പ്രവാസികളെ സംബന്ധിച്ച് അവർ അന്യ നാടുകളിൽ ജോലി ചെയ്യുന്നു, അതുണ്ടാക്കുന്ന നിരവധിയായ ബുദ്ധിമുട്ടുകൾ, അത് നമുക്ക് അറിഞ്ഞും അറിയാതെയുമുള്ള നിരവധിയായ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാകുമെന്നത് വസ്തുതയാണല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. അഡ്വക്കേറ്റ് സലീം ചോല മുഖത്ത്, ഇവിടെ ഇപ്പോൾ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. ആയുർവേദ മരുന്ന് കയ്യിൽ വെച്ചാൽ പോലും കേസും പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ചിലർക്ക് എത്രമാത്രം ഒഴിവാക്കാനാകാത്തതാകും അത് എന്നതും അറിയാം. പക്ഷേ അത് നിരോധിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അറിവോ അറിഞ്ഞോ അറിയാതെയൊക്കെ കൊണ്ടുവരുന്നവർ അത്തരം കേസുകളിൽ പെടുന്ന നിരവധി സാഹചര്യങ്ങൾ. അപ്പോൾ കേസിൽ പെടാൻ ഉള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അത് അവിടെ പ്രവാസ ലോകത്താണെങ്കിലും അങ്ങനെയാണ്. ഇനിയിപ്പോൾ നാട്ടിലെ കാര്യമാണെങ്കിൽ ഭൂസംബന്ധമായി അല്ലെങ്കിൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ഒക്കെ കേസുകൾ വരാം. ഓരോ മനുഷ്യനും നേരിടാം അത്തരം സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ. പ്രവാസികൾ അതിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നവരല്ല. അപ്പോൾ അത്തരം വ്യവഹാരങ്ങൾ അത് നീണ്ടുപോകുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് പ്രവാസികൾക്ക് ഉണ്ടാക്കുന്നത്? ഞാൻ ഈ ചർച്ചയിൽ വരാൻ അല്പം താമസിച്ചു, അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. കാരണം അത് സാങ്കേതികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടിലെ നിയമ നടപടികൾ വൈകുന്നത് പ്രവാസികൾക്ക് പ്രയാസമുണ്ടാക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. പ്രവാസികൾക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള വ്യവഹാരികൾക്കും ഈ നടപടിക്രമങ്ങൾ വൈകുന്നത് തീർച്ചയായിട്ടും നേരത്തെ ശ്രീ ഷംസുദ്ദീൻ പറഞ്ഞ പോലെ ഡിലേഡ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഡിനൈഡ് ജസ്റ്റിസിന് തുല്യമാണ് എന്ന് പറയുന്നത് പോലെ അത് നമ്മുടെ ഒരു സംവിധാനത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇതിലൊക്കെ ഈ കാലത്തിനനുസൃതമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ നീതിന്യായ സംവിധാനത്തിലും അതുപോലെ തന്നെ ഭരണത്തിന്റെ സമസ്ത മേഖലകളിലും പലതരത്തിലുള്ള കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ജുഡീഷ്യൽ നടപടിക്രമങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഈ മരുന്നുകൾ കൊണ്ടുവരിക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ പ്രവാസികളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്കറിയാം ലോകത്തിലെ എല്ലാ രാജ്യത്തും അതത് രാജ്യത്തിന് അനുസൃതമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് രാജ്യത്തേക്കാണോ പോകുന്നത്, പ്രവാസിയായിട്ട് നമ്മൾ പോകുന്നത്, ആ രാജ്യത്തെ നിയമങ്ങളെ കുറിച്ച് അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ അങ്ങോട്ട് യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിനെ കുറിച്ചൊരു അവബോധം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനനുസരിച്ചിട്ടുള്ള എത്ര കണ്ട് പരിശീലനം അല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഉന്നയിക്കേണ്ട ഒരു ചോദ്യം. അതില് ഇപ്പോൾ നമുക്കറിയാം ഈ നോർക്ക റൂട്ട്സ് ഒക്കെ പലതരത്തിലുള്ള പരിശീലനങ്ങൾ ഈ വിദേശത്ത് പോകുന്ന ആളുകൾക്ക്, ഇപ്പൊ നമുക്കറിയാം ഇന്നലെയോ മറ്റോ കണ്ട ഒരു വാർത്ത 276 നഴ്സുമാര് പ്രത്യേക പരിശീലനം നേടി, അതുപോലെ ജർമ്മൻ ഭാഷയിലൊക്കെ പരിശീലനം നേടിയിട്ട് ജർമ്മനിയിലേക്ക് ആ രീതിയിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഞാനതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അറിഞ്ഞോ അറിയാതെയൊക്കെ പ്രവാസി ഒരു കേസിൽ ഉൾപ്പെട്ടു പോകാനുള്ള ഒരു സാഹചര്യം താങ്കളുടെ അടുത്ത് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ മരുന്ന്, ഒരു ആയുർവേദ മരുന്ന് കയ്യിൽ വെച്ചാൽ പോലും കേസിൽ പെടാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നത് ചൂണ്ടിക്കാട്ടിയത്. ശ്രീ അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ, കഴിഞ്ഞ ദിവസം താങ്കൾ അവിടെ ഒരു ഷെയ്ഖ് സുൽത്താൻ കൺസൾട്ടൻസിയുമായി ധാരണാപത്രം ഒപ്പിട്ടു എന്ന ഒരു വാർത്ത കണ്ടു. നമുക്കറിയാം പ്രവാസികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, പ്രവാസികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഒക്കെയും അത് അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ സംവിധാനങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും തന്നെ ഇപ്പോൾ പ്രവാസികളുടെ യാത്രാ സമയമാവുമ്പോൾ വിമാനങ്ങൾ നിരക്ക് വർദ്ധിപ്പിക്കും. കാരണം അത് അവർക്ക് അവിടെ കൂടുതൽ ഏണിംഗ് ഉണ്ടാക്കാൻ പര്യാപ്തമായ ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ പ്രവാസികൾ ഉൾപ്പെടുന്ന കേസുകൾ നിരവധിയുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ആ ഒരു സാധ്യത പ്രയോജനപ്പെടുത്താം എന്നതാണോ? അങ്ങനെ താങ്കളുടെ ജോലി സംബന്ധമായ താല്പര്യവും അതിന്റെ വ്യാപനവും ലക്ഷ്യമിട്ടാണോ അത്തരം ഒരു ധാരണാപത്രം? അതിനപ്പുറം പ്രവാസികൾക്ക് സഹായം എന്നത് ലക്ഷ്യമിടുന്നുണ്ടോ? തീർച്ചയായിട്ടും
എന്നെ യഥാർത്ഥത്തിൽ യു എയിലുള്ള ഈ സ്ഥാപനം, നിയമസ്ഥാപനം ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. അതായത് ഈ പ്രവാസികൾക്ക് നാട്ടിൽ വരാതെ തന്നെ ഇവിടെ ദുബായില് ഓഫീസിൽ ബന്ധപ്പെട്ടാൽ അവിടെ വെച്ച് നമുക്ക് ഫാസ്റ്റായിട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും അവിടെ വെച്ച് തന്നെ കേസ് ഡ്രാഫ്റ്റ് ചെയ്യുകയും ആ ഡ്രാഫ്റ്റ് ഇമ്മീഡിയറ്റ്ലി അത് ട്രാൻസ്ഫർ ചെയ്ത് നാട്ടിലേക്ക് അയച്ച് അവിടെ ഫയൽ ചെയ്യിച്ചിട്ട് ഈ പ്രവാസികൾക്ക് നാട്ടിലുള്ള വക്കീലുമായിട്ട് തന്നെ ബന്ധപ്പെടാതെ ഈ ദുബായിലുള്ള ഓഫീസില് ഫോളോ അപ്സ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു റിക്വയർമെന്റ് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അത് ചെയ്യാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മാക്സിമം പെട്ടെന്ന് കേസുകൾ ഫയൽ ചെയ്യണമെങ്കിൽ അത് ചെയ്യുകയും അത് കൂടുതൽ താമസമില്ലാതെ വിത്തിൻ ഒരു 48 hours ഒക്കെ ഈ കേസ് ഫയൽ ചെയ്ത് നമുക്ക് അത് നടപ്പിലാക്കാം. ഓരോ ഡിസ്ട്രിക്ട് കോർട്ട് സെന്റേഴ്സിലും എംപാനൽഡ് ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ലോയേഴ്സിനെ എംപാനൽ ചെയ്തുകൊണ്ട് അവരിലൂടെ അത് നടത്താം എന്നുള്ള ഒരു ചിന്താഗതി വന്നതും ഈ പ്രവാസികളെ സഹായിക്കണം എന്നുള്ള ഒരു ചിന്താഗതി വന്നതും അങ്ങനെ ആണ് ഇത് ഇങ്ങനെ നടത്താൻ തീരുമാനിച്ചത്. ഇത് വർഷങ്ങളായിട്ട് ഇവിടെ യഥാർത്ഥത്തില് നമ്മുടെ ദുബായിലും മറ്റ് ഗൾഫ് കൺട്രീസിലും നമ്മുടെ ഒരുപാട് നിയമജ്ഞന്മാര് നമ്മുടെ ഇതിനകത്ത് ഇപ്പൊ പങ്കെടുക്കുന്ന ശംസുദ്ദീൻ കരുനാഗപ്പള്ളി അദ്ദേഹത്തിനെ പോലുള്ള ആളുകളും ഒക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് ഒന്നും കൂടെ എങ്ങനെ ഫാസ്റ്റ് ആക്കാം എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾ നോക്കി. അങ്ങനെ ഈ ദുബായിൽ വെച്ച് തന്നെ ക്ലയൻസ് മീറ്റ് ചെയ്യുമ്പോൾ അവിടെ വെച്ച് തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി നാട്ടിലേക്ക് വിട്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇതിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നമ്മളുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള നിരവധി അഭിഭാഷകർ, പ്രഗത്ഭരായ അഭിഭാഷകർ അവിടെയുണ്ട്. അവർ അവിടെ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അതിനും അപ്പുറം ഏതെങ്കിലും തരത്തിൽ സർക്കാരുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംവിധാനം എന്ന നിലയിലാണോ താങ്കൾ? അല്ല, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട നിലയിലല്ല. പക്ഷേ ഈ ഷെയ്ഖ് സുൽത്താൻ കൺസൾട്ടൻസി ഫേമിന് നോർക്കയുമായിട്ട് അറേഞ്ച്മെന്റ് ഉണ്ട്. അവരുടെ കേസുകള് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും നോർക്കയുടെ. ശരി, മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ അതിവേഗ തീർപ്പ് എന്നത് ഈ വാർത്തകളിലും മറ്റുമൊക്കെ ഇത് പറയുന്നതിന്റെ കൂട്ടത്തിൽ കണ്ടു. അത് ഞാനിപ്പോൾ സൂചിപ്പിച്ചു 80 lakhs+ കേസുകൾ നമ്മുടെ നാട്ടിൽ കെട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ അതിവേഗ തീർപ്പ് എന്ന് പറയുന്നത് എങ്ങനെ സാധ്യമാകും എന്ന ഒരു ചോദ്യം അവിടെ ഇല്ല. അതൊരു പരസ്യവാചകം എന്ന് മാത്രം കണ്ടാൽ മതിയോ? അല്ല, അങ്ങനെ പോരാ. വക്കീലന്മാര് കൃത്യമായിട്ട് കേസ് നടത്തുകയും കോടതിയില് അതിന്റെ ആവശ്യകതകളെ കുറിച്ച് ഓരോ പോസ്റ്റിംഗിലും കോടതിയെ അത് ബോധ്യപ്പെടുത്തിയാൽ കോടതി ഫാസ്റ്റ് ആക്കാനായിട്ടുള്ള നടപടികൾ എടുക്കാറുണ്ട്. എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത്. എന്റെ കയ്യിൽ വന്നിട്ടുള്ള പല കേസുകളും ഞാൻ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിന് വക്കീലന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു പുഷ് കോടതിയിൽ ഉണ്ടാവുകയും കൃത്യമായിട്ടുള്ള വസ്തുതകൾ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്താൽ മതി. ശരി, ഒരു കൺസൾട്ടൻസി സ്ഥാപനത്തിന് നൽകാൻ കഴിയുന്ന ഒരു ഉറപ്പാണ് അത്, അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നത്. ശ്രീ ഷംസുദ്ദീൻ, ഇവിടെ ഇപ്പോൾ നമുക്ക് പ്രവാസി കമ്മീഷൻ ഉണ്ട്. റിട്ടയർഡ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലാണ് ഈ പ്രവാസി കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഈ കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രവർത്തനത്തിന് വേണ്ട സഹായം പ്രവാസികൾക്ക് നൽകുക എന്നത് അതിന്റെ ലക്ഷ്യമാണ്. മാത്രവുമല്ല, അതിന് വിപുലമായ അധികാരങ്ങൾ നൽകിയിട്ടുമുണ്ട്. ആളുകളെ വിളിച്ചു വരുത്തുന്നതിനും ഒക്കെയുള്ള തരത്തിലുള്ള അധികാരങ്ങൾ റിട്ടയർഡ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഈ കമ്മീഷൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ഈ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള ആൾ വിരമിച്ച് ഏതാണ്ട് 1 വർഷത്തോളം ആ കമ്മീഷൻ പ്രവർത്തനരഹിതമായിരുന്നു. അതിനുശേഷം കോടതിയെ സമീപിക്കുകയും ഒരു NGO സംഘടന കോടതിയെ സമീപിക്കുന്നു, കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നു, സർക്കാരിനോട് അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷമാണ് സർക്കാർ അത് റീകൺസ്ട്രക്ട് ചെയ്തത്. ആ ഘട്ടത്തിലൊക്കെയും 1000+ കേസ് പെൻഡിംഗ് ആയിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ നമുക്ക് ഇതുവരെ ആവിഷ്കരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ പോലും വേണ്ടത്ര ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നില്ല ഈ ഇടത്ത് എന്ന് കാണേണ്ടി വരുമോ? തീർച്ചയായിട്ടും പ്രവാസി കമ്മീഷനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഒരു പ്രവാസിക്ക് നാട്ടിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളിൽ അവർക്കൊരു പരാതി പ്രവാസി കമ്മീഷൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രവാസി കമ്മീഷൻ അത് ചർച്ച ചെയ്ത് കക്ഷികളെ വിളിച്ചു വരുത്തി അതിനകത്ത് ഒരു പരിഹാരമാർഗം കാണുക എന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ കമ്മീഷൻ കൂടുന്നത് തന്നെ 3 മാസത്തിലാണ്.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പ്രവാസി കമ്മീഷന്റെ സിറ്റിംഗ് നടക്കുന്നത് 3 മാസത്തിൽ ഒരിക്കലാണ്. അപ്പോൾ ഒരു പ്രവാസിക്ക് അടിയന്തരമായ ഒരു നിയമസഹായം അല്ലെങ്കിൽ ഒരു ആക്ഷൻ പെട്ടെന്ന് നാട്ടിൽ ഉണ്ടാകേണ്ട കാര്യം വന്നു കഴിഞ്ഞാൽ ആ 3 മാസത്തിൽ പ്രവാസി കമ്മീഷൻ കൂടിയിട്ടാണോ അതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടത്? അതൊരു ശരിയായ കാര്യം തന്നെയല്ല. അതുപോലെ ഒരു വർഷക്കാലം ഈ പ്രവാസി കമ്മീഷന്റെ പ്രവർത്തനം നിലച്ചിരുന്നു. അതിന് കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതിന് പിന്നിലുള്ള താല്പര്യം ആ എന്ത് താല്പര്യമാണ്? അതുപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിനെയാണോ, അനുയോജ്യരായ മെമ്പേഴ്സിനെയാണോ ഈ ഓരോ പ്രാവശ്യവും പ്രവാസി കമ്മീഷനകത്ത് ആ അപ്പോയിന്റ് നോമിനേറ്റ് ചെയ്യുന്നത്? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജസ്റ്റിസ് പി ഡി രാജനായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ പ്രാവശ്യവും അതിന്റെ ചെയർമാനായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ്, ഞാനുമായിട്ട് അടുപ്പമുള്ള വ്യക്തിയാണ് രായൻ സാറ്. അതേ വ്യക്തിയെ തന്നെ അധ്യക്ഷനാക്കി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനിടയിൽ വന്ന ഈ ഒരു വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് വലിയ അനാസ്ഥയല്ലേ? കാരണം അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിക്കൊടുക്കുന്നു എന്ന് തന്നെ കരുതാം. പക്ഷെ അതിനിടയിൽ കോടതിയുടെ പോലും ഇടപെടൽ ഉണ്ടാകേണ്ടി വന്നു. അപ്പോൾ ഈ ഇതിനെ എത്ര ലാഘവത്തോടെ നമ്മുടെ അധികൃതർ നോക്കിക്കാണുന്നു എന്നതിന്റെ പ്രാരംഭ പ്രധാനമായ ഉദാഹരണമായി അത് മാറുന്നില്ലേ? തീർച്ചയായിട്ടും അതിനകത്ത് എന്തോ അവര് നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷക്കാലം വീണ്ടും അത് പ്രവർത്തനരഹിതമായി കിടക്കേണ്ടി വന്നത്. അപ്പൊ ഒരു പ്രാവശ്യം ഇരുന്നയാളിന് അടുത്ത പ്രാവശ്യം ചെയർമാനാകാൻ സാധ്യമാകാത്ത നിയമങ്ങളായിരിക്കും ഒരുപക്ഷെ ആദ്യം ഉണ്ടായിരുന്നു കാണുന്നത്. അതിനകത്ത് ഭേദഗതി വരുത്തിക്കൊണ്ട് വീണ്ടും അത് ശരിയാകിയതിന് ശേഷം മാത്രം അപ്പോയിന്റ് ചെയ്യാനായിരിക്കണം ഈ ഒരു വർഷം നീട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് വേറെ കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. സാധാരണഗതിയിൽ അത് ജസ്റ്റിസ് പ്രവദാസ് സാർ ആയിരുന്നു ഇതിനു മുമ്പ് ഇരുന്നത്, ഒരു ടേമാണ് അദ്ദേഹം ഇരുന്നത്. അതുപോലെ ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. അഡ്വക്കേറ്റ് സലീം ചോലമുഖത്ത്, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രവാസി കമ്മീഷന്റെ കാര്യമാണ്. പ്രവാസി നിയമസഹായ സെല്ലുണ്ട്, നോർക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിയമസഹായ സെൽ ഈ കേസുകളിൽ പെടുന്നവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു നൽകുക എന്നതാണ്. അത് ഇന്ത്യക്ക് പുറത്ത് പ്രവാസ ലോകത്ത് അവർ നേരിടുന്ന കേസുകളിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവാസി മിത്രം പോർട്ടലുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു പോർട്ടലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള കോടതി സംബന്ധമായ വിഷയങ്ങളിൽ പ്രവാസികൾക്ക് സഹായം നൽകുന്നതിനും മറ്റുമായിട്ട്, പക്ഷേ ഇതിന്റെയൊക്കെ പ്രവർത്തനം ശരിയായ വിഷയത്തിൽ ശരിയായ ദിശയിലാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഓരോ പ്രവാസിക്കും വേണ്ട സഹായം എത്തിക്കാൻ കഴിയുന്ന വരത്തിൽ സുതാര്യമായുള്ള പ്രവർത്തനം ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ടോ? നോക്കൂ, ഈ പ്രവാസി നിയമസഹായ സെല്ല് പ്രവർത്തനം തുടങ്ങിയിട്ട് 3-4 വർഷമായിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒന്നാം പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചത്. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്കൊരു നേരത്തെ ഈ പ്രവാസികൾക്ക് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് ഇല്ലാതിരുന്ന ഒരു പുതിയ സംവിധാനം പ്രവാസികൾക്ക് ലഭ്യമായി എന്നുള്ളതാണ് അതിന്റെ പോസിറ്റീവായിട്ടുള്ള വശം. പക്ഷെ അതുകൊണ്ട് മാത്രമായിട്ട് ഈ പ്രവാസികളുടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്ന് കരുതാൻ വയ്യ. കാരണം അതിന്റെ ഒരു പ്രശ്നം ഈ ഇപ്പോ നോർക്കയുടെ ലീഗൽ പാനലിലുള്ള ആളുകൾ ഇപ്പോ ഇവിടെ അബുദാബിയിലെ, അതുപോലെ ദുബൈയില്, ഷാർജയില്, UAEയിലെ വിവിധ എമിറേറ്റുകളിൽ ഇങ്ങനെ ഒരു സേവനം നൽകുന്നുണ്ട്. പക്ഷെ ആ സേവനം നൽകുന്ന ആളുകൾക്ക് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഒരു നിയമ സംവിധാനമല്ല ഇവിടെ UAEയിൽ ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും, അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്, സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള പരിമിതികളും പ്രയാസങ്ങളും ഉണ്ട്. അത് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള പ്രായോഗികമായ പ്രയാസങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിക്കുമ്പോഴാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ടുള്ള കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ ഈ പ്രവാസി നിയമസഹായ സെല്ലിന്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഈ പറഞ്ഞ പ്രവാസി മിത്രം എന്ന് പറയുന്ന പോർട്ടൽ, അതിപ്പോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഈ രണ്ട് പദ്ധതിയും സർക്കാർ, കേരള സർക്കാർ തുടങ്ങാനുള്ള അതിന്റെ പ്രചോദനമായത് നമ്മളെല്ലാവരും, അല്ല അത് വേറെയുണ്ട്, അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേരള സർക്കാരിന്റെ ഈ രണ്ട് പദ്ധതികളും ആരംഭിച്ചത് ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം, പ്രവാസ ലോകത്തുള്ള പ്രവാസികളെ കൂടി കേരളത്തിലുള്ള ജനപ്രതിനിധികളുമായിട്ട് നേരിട്ട് സംവദിക്കാവുന്ന ഒരു പുതിയ വേദി രൂപീകൃതമായി എന്നുള്ളതാണ്. ആ ലോക കേരള സഭ വളരെ വലിയ വിമർശനങ്ങൾക്ക്, ഇപ്പോൾ പ്രവാസ ലോകത്തുള്ള ആളുകളും നാട്ടിലുള്ള ആളുകളും ഒക്കെ വല്ലാതെ അതിനെ നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, പ്രവാസി നിയമസഹായമാവട്ടെ, ഈ പ്രവാസി മിത്രം പോർട്ടലാവട്ടെ, ഈ രണ്ട് പദ്ധതികളും
അതിന് തുടക്കമായത് ഈ ലോക കേരള സഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടാണ്. ശരി, ഇപ്പോ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് നടന്ന ലോക കേരള സഭയുടെ മൂന്നാം സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവാസി മിത്രം പോർട്ടൽ ആരംഭിച്ചത്. ലോക കേരള സഭ മുതൽ തന്നെ ഈ വിഷയങ്ങൾ, എല്ലാ വിഷയങ്ങളെയും പോലെ പ്രവാസികൾ ഏറ്റവും ആദ്യം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ, പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ വ്യവഹാരങ്ങൾ, അത് നീണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ലോക കേരള സഭയുടെ ആദ്യ എഡിഷൻ മുതൽ തന്നെ ഈ പ്രശ്നം അഡ്രസ് ചെയ്തു. ഏറ്റവും ഒടുവിൽ അമേരിക്കയിലെ മേഖലാ സമ്മേളനത്തിൽ പോലും ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ സ്പീഡി ആയിട്ടുള്ള ഇടപെടൽ. ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഒന്നിപ്പോ ഇവിടെ പ്രവാസ ലോകത്തുള്ള ആളുകൾക്ക് എനിക്കറിഞ്ഞുകൂടാ എന്താണ് നാട്ടിൽ നിന്ന് വല്ലാതെ ഈ ഇന്ത്യയിലുള്ള നിയമ വിദഗ്ധരായിട്ടുള്ള ആളുകൾ അവരുടെ ഒരുപക്ഷെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലുള്ള മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാകാം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും പ്രവാസികളെ സഹായിക്കുന്നു എന്ന തരത്തിൽ വലിയ പ്രചരണം നടത്തുകയും അവസാനം അവർക്ക് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഗുണം കിട്ടുന്നുണ്ടോ എന്നുള്ളത് കൂടി പ്രവാസികളായിട്ടുള്ള ആളുകൾ ആരാവട്ടെ, നമ്മൾ അതിനെ ഒരു മറ്റു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ പ്രവാസികളുടെ ദുരവസ്ഥയെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൂട്ടു നിൽക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ, ഞാൻ സൂചിപ്പിച്ചു അതിവേഗ തീർപ്പ് എന്ന് പറയുന്ന താങ്കളുടെ ഈ കൺസൾട്ടൻസിയുടെ ഭാഗമായി വന്ന റിലീസുകളുടെ ഒക്കെ ഏറ്റവും വലിയ ക്യാച്ചിങ് ആയിട്ടുള്ള കാര്യം അതിവേഗ തീർപ്പ് എന്നതാണ്. അപ്പോൾ ആരായാലും ആകർഷിക്കപ്പെടും എന്നത് വളരെ വ്യക്തമാണ്. ഇവിടെ ഇപ്പോൾ പഞ്ചാബ് എൻ ആർ ഐസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, ഈ കോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവിടെ എ എ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകൾ സ്ഥാപിക്കുകയുണ്ടായി. അതിന്റെ എണ്ണം കൂട്ടാനുള്ള ആലോചനകൾ അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിവേഗ തീർപ്പ് എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് ആരെയും, അങ്ങനെ ഒരു തീർപ്പുണ്ടാകുമെങ്കിൽ പ്രവാസികളെ അത് വളരെ ആകർഷിക്കുന്ന കാര്യവും തന്നെയാണ്. നമുക്ക് ആവശ്യം അത്തരം തീർപ്പുണ്ടാക്കാവുന്ന സംവിധാനങ്ങളല്ലേ? നിങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിലും അത്തരം സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്ന ഒരാവശ്യം അല്ലെങ്കിൽ നിർദ്ദേശം താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? അതിവേഗ തീർപ്പെന്ന് ഞാൻ ഒരിക്കലും എങ്ങും പറഞ്ഞിട്ടില്ല. അത് അതിവേഗം തീർപ്പാക്കേണ്ടത് കോടതികൾ തന്നെയാണ്, സംവിധാനങ്ങൾ തന്നെയാണ്. അത് കാര്യക്ഷമമാവുക തന്നെ വേണം. പക്ഷേ നമ്മൾ പറഞ്ഞത് നമ്മളുടെ സർവീസസ് അതിവേഗമായിരിക്കും നടത്തി കൊടുക്കുക. അതിന് കൃത്യമായിട്ടുള്ള എന്റെ ഞാൻ നടത്തിയിട്ടുള്ള കേസുകളുടെ ഹിസ്റ്ററി എടുത്താൽ അത് എന്റെ കക്ഷികളുമായിട്ട് സംസാരിച്ചാൽ തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മള് ഒരു പ്രാവശ്യം പോലും ഒരു കോടതിയിലും ഹാജരാവാതിരിക്കുകയോ അനാവശ്യമായി സമയം ചോദിക്കാതിരിക്കുകയോ ചെയ്താൽ ഒരു റീസണബിൾ ടൈമിനുള്ളിൽ ഏത് കേസും തീർക്കാൻ പറ്റും. അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് അറിയുന്നില്ല. ഇത് കാര്യക്ഷമമാവേണ്ടത് രാജ്യത്തിന്റെയും കൂടെ ആവശ്യമാണ്, പ്രവാസികളുടെ ആവശ്യമാണ്. അതിന് ഗവൺമെന്റുകൾ കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്ത് കൂടുതൽ കൂടുതൽ കോടതികളും കൂടുതൽ ജഡ്ജിമാരെയും അപ്പോയിന്റ് ചെയ്യേണ്ടത് ആവശ്യമാണെന്നുള്ളത് ഒരു വസ്തുതയാണ്. തീർച്ചയായും അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, എന്റെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ എന്ന ഒരു നിർദ്ദേശം, അതിനോടുള്ള താങ്കളുടെ അഭിപ്രായം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. തീർച്ചയായിട്ടും വളരെ നല്ല നിർദ്ദേശം തന്നെയാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കേസുകളുടെ പെൻഡിങ് അവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് അത് കാരണത്താൽ തന്നെ. കാരണം ഒരു കേസ് ഫയൽ ചെയ്തിട്ട് ആളിന്റെ മരണകാലത്ത് മരിക്കുന്നതിന് മുമ്പ് പോലും നീതി കിട്ടാത്ത കേസുകളുണ്ട്. ഒരു ചെക്ക് കേസ് വിധിയായിട്ട് 13 വർഷമായി, ഇപ്പോഴദ്ദേഹം വയസ്സനായി, അദ്ദേഹത്തിന് അതിന്റെ ആ പണം കിട്ടിയിട്ട് മരുന്ന് വാങ്ങിക്കാൻ പോലും കഴിയുന്നില്ല. കോടതികളുടെ മുമ്പിൽ പോയി ആവർത്തിച്ച് മെമ്മോ സബ്മിറ്റ് ചെയ്ത് ഈ കേസൊന്ന് പോസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടാലും അത് പോസ്റ്റ് ചെയ്ത് വരുന്നില്ല. കാരണം കേസുകളുടെ ബാഹുല്യം കോടതിയിൽ അത്രയേറെയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഗവൺമെന്റ് ആവശ്യമായ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ കേസുകൾ താമസിക്കുന്നത്, വിധി വരാൻ താമസിക്കുന്നതിന്റെ കാരണം ഒരു കേസിൽ വക്കീലന്മാർ ഹാജരാകാതിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വക്കീലന്മാരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കൊണ്ടോ ഒക്കെ സംഭവിക്കുന്നത് വളരെ തുച്ഛമായ. ശരി ശരി, അത് തുച്ഛമായ സാഹചര്യങ്ങളിലാണ് എന്ന് താങ്കൾ സൂചിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഫാസ്റ്റ് ട്രാക്ക് കോടതി പഞ്ചാബ് അവര് അവരുടെ എൻ ആർ ഐസിന് വേണ്ടി സഹായകമായിരിക്കുകയും അത് വിജയകരമായി നടക്കുന്നു എന്ന് വിലയിരുത്തുകയും ചെയ്യുന്ന സംവിധാനമാണ്. പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് അത്തരം സംവിധാനങ്ങളിലേക്ക് ശ്രദ്ധ തിരിയണം.
അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക കേരള സഭ പ്രവാസികളുടെ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അതിലെല്ലാം ഇപ്പോഴും ചർച്ചയാകുന്ന ഒരു വിഷയമാണിത്. ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്ന ആവശ്യങ്ങളോട് സർക്കാർ നമ്മുടെ സംവിധാനങ്ങൾ ആ രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. മറ്റൊരു പ്രവാസി വിഷയവുമായി നാളെ കാണാം. നമസ്കാരം.